ആയുർവേദ തലം അനേക രീതിയിൽ വികസിച്ച് വളർന്ന ഒരു രാജ്യമാണിത് ആയുസിനെക്കുറിച്ചുള്ള അറിവ് അതുപോലെ തന്നെ ആയുസ്സിനെ ഹനിക്കുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള അറിവ് ഇവ രണ്ടും വളരെയധികം വികസിച്ച് പരിണമിച്ച് രൂപാന്തരപ്പെട്ടിട്ടുള്ള ഒരു രാജ്യം ഉന്നതരായ ഋഷീശ്വരന്മാർ അവരുടെ തപസ്സും സ്വാധ്യായവും കൊണ്ട് അന്തരിന്ദ്രിയ മണ്ഡലങ്ങളിൽ ജനോപകാരപ്രദമായി രൂപപ്പെട്ട ആയുർവേദം ആയുർവേദ അവതരണത്തിൽ ഇതൊക്കെ രൂപാന്തരപ്പെട്ട വന്നത് പറയുന്നുണ്ട് ചരകനിലൂടെ സുശ്രുതനിലൂടെ വാഗ്ഭടനിലൂടെ ഒക്കെ അവരുടെ ഗ്രന്ഥങ്ങളെ വ്യാഖ്യാനിച്ച ചക്രപാണിയിലൂടെയും ഡൽഹണനിലൂടെയും അരുണദത്തനിലൂടെയും ഒക്കെ വളരെ വളരെ വിപുലമായി രൂപാന്തരപ്പെട്ട തഥ്യകൾ ഉന്നത ഗവേഷകന്മാരുടെ വ്യാവസായിക കൂടിയുള്ള ഗവേഷണങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ ധനാദായത്തിനുള്ള കച്ചവടക്കാരുടെ കയ്യിലേക്ക് വീഴാതെ ഒരു രാജ്യത്തിലെ ജനങ്ങളുടെ മുഴുവൻ ആദരവിന് പാത്രമായി അഭിനന്ദനത്തിന് പാത്രമായി നിത്യോപയോഗത്തിന് ഉതകുന്നതായി വികസിച്ച് വളരുക അതൊരു ചെറിയ കാര്യമല്ല കൊല്ലമായി ആധുനിക വൈദ്യശാസ്ത്രവും അതിൻ്റെ പ്രയോഗങ്ങളും നടക്കുമ്പോൾ അത് കൈകാര്യം ചെയ്യുന്നവർക്ക് പോലും ശക്തമായ ഒരു നിദാനമോ പൂർവരൂപമോ ഡയഗ്നോസിസ് പ്രോഗ്നോസിസ് ട്രീറ്റ്മെൻറ്റ് വ്യക്തമായ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാനോ സമുജ്വലമായി സദാചാരപരമായി വികസിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല ഇതിന് കാരണം വൈദ്യശാസ്ത്രത്തിൻ്റെ നാലു പാദങ്ങളായ രോഗി ചികിത്സകൻ പരിചാരകൻ ഔഷധം എന്നതിൻ്റെ ചേർച്ചയിലല്ല അവ രൂപപ്പെട്ടു വന്നിരിക്കുന്നത് ധനാദായം കൊതിക്കുന്ന അതിന് പുറത്തുള്ള വ്യവസായികളുടെ കയ്യിലാണ് ഇത് വികസിക്കുന്നത് സമർത്ഥമായി കച്ചവടം ചെയ്യാൻ അറിയുന്ന ബനിയ തലത്തിൽ കച്ചവടം ചെയ്യുവാൻ കഴിയുന്നവൻ വെറും പത്താം ക്ലാസ്സിൽ താഴെ വിദ്യാഭ്യാസമുള്ളവൻ കൈകാര്യം ചെയ്യുന്ന ഒരു കച്ചവടത്തിലേക്ക് വർഷങ്ങൾ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്ത് യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച അഡ്വക്കറ്റിനെയും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെയും ഐ ടി വിദഗ്ധനെയും എല്ലാം അവൻ്റെ ദുരയ്ക്ക് കാരണമായ ധനം കൊടുത്തു വിലയ്ക്ക് വാങ്ങി അതിനനുഗുണമായ പ്രോജക്റ്റും റിപ്പോർട്ടും ദുരമൂത്ത ഭരണാധികാരികൾക്കും അവരോടൊപ്പം നിൽക്കുന്ന ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ വൃന്ദങ്ങൾക്കും നൽകി അനുമതി വാങ്ങിച്ച് ഔഷധങ്ങളെന്ന പേരിൽ പല ഗവേഷണങ്ങളുടെയും റിപ്പോർട്ട് കാണിച്ച് ഉണ്ടാക്കുന്നവയും അതിൻ്റെ ഘടകങ്ങൾ അതീവ രഹസ്യമായി പേറ്റൻറ്റ് സീക്രട്ട് എന്ന പേരിൽ സൂക്ഷിച്ചിരിക്കുന്നവയും അവയെ കുറിക്കുവാനും കുറിക്കുന്നവനാ അറിവുകൾ നൽകുവാനുമുള്ള ആളുകളെ മരുന്നു കുറിക്കുവാൻ ഭിഷഗരന്മാരെയും മരുന്ന് ബിഷഗ്വരനെ കൊണ്ട് എഴുതിക്കുവാൻ പ്രതിനിധികളെയും ഒക്കെ നിയമിച്ച് വിപുലമായി പോകുമ്പോൾ തങ്ങൾ കഴിക്കുന്നത് എന്താണ് അതെങ്ങനെയെല്ലാമാണ് ശരീരത്തിൽ രൂപാന്തരപ്പെടുന്നത് എന്ന വ്യക്തമായ ധാരണയൊന്നുമില്ലാതെ മേടിച്ച് കഴിക്കുന്ന ഒരു ജനതയ്ക്ക് അറിവ് തങ്ങി നിൽക്കുകയില്ല എഴുതിത്തരുന്നവനും ആ അറിവ് ശാശ്വതമല്ല എന്നുള്ളതിൻ്റെ തലമാണ് നിരന്തരമായ ഔഷധമാറ്റം കണ്ടെത്തിയ ഏറെ താമസിയാതെ പിൻവലിയുകയും മഹാരോഗങ്ങളെ തന്ന് അവ സമൂഹത്തിന് അപകടകാരികളായി നിലകൊള്ളുകയും ചെയ്യുന്നത് ഇവിടെയാണ് ജ്വരാധികളെപ്പോലും പ്രാചീനൻ പഠിച്ച അനേക തലങ്ങൾ ആയുർവേദ ഭിഷ്വരൻ്റെ അടുക്കൽ ജ്വരചികിത്സയ്ക്കെത്തുമ്പോൾ ആധുനിക ആയുർവേദ ഭിഷ്വരൻ പലപ്പോഴും ജ്വരത്തെ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ അടുക്കലാണ് സുരക്ഷിതമായി ചികിത്സിക്കാവുന്നതെന്ന തെറ്റിദ്ധാരണയിൽ പറഞ്ഞുവിടുന്നത് കേരളത്തിൽ കാണുന്നുണ്ട് കുറേ ആയപ്പോൾ ജനങ്ങളും ആ ധാരണയിൽ പോയിട്ടുണ്ട് ജ്വരമെത്ര വിപുലമാണെന്ന് നാം ഇതിനെക്കുറിച്ച് പറയാൻ തുടങ്ങിയത് മുതലുള്ള ഭാഗങ്ങൾ നോക്കിയാൽ മതി എത്രയായിരം ഔഷധങ്ങൾ എത്ര ജ്വരവിഭാഗങ്ങൾ സന്തതതജ്വരവും സതതജ്വരവും അന്യദ്വിജ്വരവും ഒരു ദിവസത്തിൽ ചില പ്രത്യേക സമയങ്ങളിൽ വന്നു പോകുന്ന പനിയെയാണ് അന്യദ്വിജ്വരം എന്ന് പറയുന്നത് പനി ചില സമയത്ത് വന്നു പോകും തൃതീയകജ്വരം ടെർഷ്യൻ ഫീവർ ചാതുർധിക ജ്വരം ക്വാർഷ്യൻ ഫീവർ ഇതെല്ലാം വിഷമജ്വരങ്ങളാണ് നേരത്തെ നമ്മൾ പറഞ്ഞു വിഷജ്വരവും വിഷമജ്വരവും രണ്ടാണ് വിഷജ്വരത്തിന് വഴി നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ഉള്ള മറ്റൊന്നാണ് സൂതികാജ്വരം ഗർഭിണിക്കുണ്ടാകുന്ന പ്രസവജ്വരം എന്നും അതിനെ വിളിക്കാം ഈ പനിക്കൊക്കെ ആധുനിക ഔഷധങ്ങൾ രാസവസ്തുക്കൾ കൊടുക്കുമ്പോൾ എപ്പോഴും ഒരു ഭിഷുരൻ ആലോചിക്കേണ്ടതാണ് രണ്ടു പേരെയാണ് ചികിത്സിക്കുന്നത് ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് രണ്ട് ഹൃദയങ്ങളെ രണ്ട് മസ്തുളങ്കത്തെ കൂട്ടിക്കെട്ടി നിൽക്കുന്ന അവസ്ഥയിൽ അമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു ഔഷധത്തിൽ നിന്ന് ജനിതക സീമയിലേക്ക് വരെ എന്തെല്ലാം ഭാവങ്ങളുണ്ടാവാം അതുകൊണ്ടൊരു ഭിഷ്വരൻ വളരെ ശ്രദ്ധിച്ചു വേണം സൂതികയെ കൈകാര്യം ചെയ്യാൻ ഉറുന്തോട്ടിവേര് കൊടിത്തൂവേര് പർപ്പടകപ്പുല്ല് കൊത്തമല്ലി ചെറുതേക്ക് ചെറുപയറ് ഓരിലവേര് മൂവിലവേര് ചെറുവഴുതിനവേര് വെൺവഴുതിനവേര് ഞെരിഞ്ഞിൽ കർക്കിടക ശുങ്കി ഇവ കഷായം വെച്ചു കഴിച്ചാൽ ഗർഭിണിക്കുള്ള ജ്വരം മാറും മറ്റു പാർശ്വഫലങ്ങളില്ല കുഞ്ഞിന് യാതൊരു കുഴപ്പവും വരില്ല ഇന്നാണെങ്കിൽ എത്ര വൈഷമ്യങ്ങളാണ് ഉണ്ടാകുന്നത് ഓർത്തിരിക്കേണ്ടത് കുറുന്തോട്ടിയുടെ പേര് അങ്ങാടിക്കടയിൽ ചെന്നിപ്പോൾ കുറുന്തോട്ടി വാങ്ങിച്ചാൽ നല്ല പാൽക്കുറുന്തോട്ടിയോ സാധാരണ കുറുന്തോട്ടിയോ പോലുമല്ല ലഭിക്കുന്നത് അതെല്ലാം തൊഴിലുഴപ്പ് പദ്ധതിയുടെ ഭാഗമായി നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് വളരെയധികം തവണ ഈ ദുര്യോഗത്തിനെതിരെ അനേകം പേർ കേരളത്തിൽ ശബ്ദമുയർത്തുകയുണ്ടായി ഫലമായി കോടതി അത് ചെയ്യരുത് വിലക്കുകയും ചെയ്തു പക്ഷേ ഭാരതത്തിൻ്റെ ജൈവ വൈവിധ്യത്തെ ജൈവ സമ്പത്തിനെ അല്പം പോലും ഇഷ്ടപ്പെടാത്തവരാണ് ഇന്ന് ഭരണരംഗങ്ങളിലുള്ളത് വിദേശത്തു നിന്നും മറ്റും അനേകം കാര്യം പറഞ്ഞ് ധനം സമ്പാദിച്ചു കൂട്ടുവാനും അതിൽ വെട്ടിപ്പ് നടത്തുവാനും ആഗ്രഹിക്കുന്ന കടം വാങ്ങിച്ചു പോലും രാജ്യത്തെ കടക്കണിയിലേക്ക് ഇഷ്ടപ്പെടുന്ന ഭരണാധികാരികൾ ജനകീയ തലങ്ങളിൽ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ അസ്ഥിവാരത്തെ തൂണ്ടിക്കൊണ്ട് പല പദ്ധതികളും കൊണ്ടുവരാറുണ്ട് അതിലൊന്നാണ് ഇന്ത്യയുടെ തൊഴിൽ സംസ്കാരത്തെ പൂർണ്ണമായി നശിപ്പിക്കുവാൻ പാകത്തിന് പണിയെടുക്കാതെ എടുക്കുന്ന പണി ലോഹോപകാരത്തിനാകാതെ ശമ്പളം കിട്ടുന്നതിന് ആഗ്രഹിക്കുന്ന ഒരു ജനതയെ വാർത്തെടുക്കുമ്പോൾ പ്രയോജനഹേതുവായാണോ തങ്ങൾ പണിയുന്നതെന്ന് പോലും ചിന്തിക്കാതെ അറിവില്ലാത്ത ജനത്തെ പണം കൊടുത്തു വളർത്തുമ്പോൾ ബാക്കി തലങ്ങളിൽ പണിയെടുത്ത് ജീവിക്കുന്നവൻ്റെ മുറിയിൽ എങ്ങനെ നഷ്ടപ്പെടുമെന്ന് ഇക്കൂട്ടർക്ക് നിശ്ചയമില്ല പുത്തൻ കർമ്മപദ്ധതികൾ പണിയുടെ നിയമങ്ങൾ നമ്മുടെ രാജ്യത്തെ വളരെ ചേർച്ചയിൽ പോയ അത്യധ്വാനം ചെയ്ത് ആരോഗ്യം നിലനിർത്തിയ ആരുടെ മുമ്പിലും തലകുനിക്കേണ്ടാതെ അധ്വാനിച്ചിട്ടുള്ള ജനവിഭാഗങ്ങളെ ഇന്ന് അലസന്മാരും രോഗികളും അശരണരുമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നത് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ വഴികളുടെ പാർശ്വങ്ങളും നമ്മുടെ കുന്നുകളുമെല്ലാം മുട്ടയടിച്ച് നിർത്തുന്നത് വളരെ ഇഷ്ടമാണെന്ന് തോന്നുന്നു ഇവിടെ നമുക്ക് കുറുന്തോട്ടി പേരൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകും കുറുന്തോട്ടിയും കൊടിത്തൂവയും കൊടിത്തുവയെ ആരും മറക്കില്ല അതിൻ്റെ ഒരേല ദേഹത്ത് തട്ടിയാൽ മതി ചൊറിഞ്ഞ് നാനാവിധമാവും ആ കുറുന്ത ആ കൊടിത്തുവയൊക്കെ എത്ര വലിയ ഔഷധമാണെന്ന് നാം തിരിച്ചറിയാറില്ല മൈഗ്രെയിൻ എന്ന ശിരശൂലയ്ക്ക് കൊടിഞ്ഞി അത് സമൂലമരച്ച് കാലിൻ്റെ പെരുവരലിൽ വെച്ച് കെട്ടിയാൽ മതി വളരെ അത്ഭുതശക്തിയുള്ള വളരെ വീര്യമുള്ള ഒരൗഷധമാണ് പൈൽസിന് അതിൻ്റെ വേരരച്ച് കൊടുത്താൽ മതി അങ്ങനെയുള്ള കൊടുത്തുവയുടെ പേര് പർപ്പടകപ്പുല്ല് ജ്വരങ്ങളിലെ ഏറ്റവുമധികം ഓർമ്മ വയ്ക്കേണ്ട ഒരു ഔഷധമാണ് പർപ്പടക സർവ്വസാധാരണമായി കറികളിലും മറ്റും നാം ഉപയോഗിക്കുന്ന ഒന്നാണ് കൊത്തമല്ലി കൊത്തമല്ലി കൊത്തമ്പാലരി എന്നൊക്കെ പറയും സാമ്പാറിലും വറത്തരച്ച പല കറികളിലും കൊത്തമല്ലി ഉപയോഗിക്കുമ്പോൾ ജ്വരസാധ്യത നമ്മൾ തടയുകയാണ് ചെയ്യുന്നത് കുട്ടികൾക്കും മറ്റും പലപ്പോഴും മല്ലിവെള്ളം കൊടുക്കുമ്പോഴും ജ്വരത്തിൻ്റെ സാധ്യതകളെയാണ് കുറയ്ക്കുന്നത് ചെറുപയർ എല്ലിന് ഏറ്റവും ഗുണം ചെയ്യുന്നതാണ് ചെറുപയർ അല്പം വാർദ്ധക്യമായാൽ വൈകുന്നേരങ്ങളിൽ ചെറുപയറും അരിയും കൂടി കഞ്ഞി വെച്ചോ അല്ലെങ്കിൽ അരി കഞ്ഞി കഞ്ഞിവെച്ച് ചെറുപയർ പുഴുങ്ങിച്ചേർത്തോ നിത്യമായി കഴിച്ചാൽ എല്ലിലുണ്ടാകുന്ന രോഗങ്ങളൊന്നും ഉണ്ടാവില്ല ഓരിലയുടെ പേര് അതീവ ഹൃദ്യമായ ഔഷധമാണ് ഓരില വൃക്കയുടെ കാര്യത്തിൽ ഹൃദയത്തിൻ്റെ കാര്യത്തിൽ പ്രോസ്ട്രേറ്റിൻ്റെ കാര്യത്തിൽ ഒക്കെ വളരെയധികം പ്രയോജനപ്രദമായ ഒന്നാണ് ഓരിലെയും മൂവിലെയും ചെറുവഴുതിനെയും വെൺവഴുതിനെയും ലഘു പഞ്ചമൂലത്തിലെ നാല് ഔഷധങ്ങൾ ലഘു പഞ്ചമൂലം എന്ന് പറയുമ്പോൾ ഞെരിഞ്ഞിലും ചേരും ഈ ഞെരിഞ്ഞിലും ചേർത്ത് ഓലിലെ വേര് മൂവിലവേര് ചെറുവഴുതിനേര് വെൺവഴുതിനവേര് ഞെരിഞ്ഞിൽ കർക്കിടകശൃംഗി വേര് വളരെ ഫലപ്രദമായ രസധാതുവിലും മറ്റും വളരെ പ്രയോജനം ചെയ്യുന്ന ഈ ഔഷധങ്ങളെ ചേർത്ത് കഷായം വെച്ച് കൊടുത്താൽ ഗർഭിണിയുടെ ജ്വരം മാറും അതിന് ഒരു പാർശ്വഫലവുമില്ല ഇന്ന് ഗർഭിണിക്ക് കൊടുക്കുന്ന നൂറുകണക്കിന് ഔഷധങ്ങളിൽ നിന്നാണ് കുഞ്ഞുങ്ങളുടെ എൻകഫാലൈറ്റിസും ഹൈട്രോക്കഫാലസും മൈക്രോകഫാലസും എല്ലാം എന്ന് തന്നെയല്ല ഓസ്റ്റിയോജനിസിസ് ഇംപെർഫെക്റ്റ് പോലുള്ള രോഗങ്ങൾ പലതും ഗർഭകാല പരിചരണത്തിൻ്റെ വൈകല്യങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഇതെല്ലാം മനസ്സിലാക്കി വളരെ ശ്രദ്ധിച്ച് ചികിത്സിക്കേണ്ടതാണ് മുത്തങ്ങ ചന്ദനം ചന്ദനമെന്ന് കിട്ടാൻ പ്രയാസമാണ് വളരെ വില കൂടുതലായിരിക്കുന്നു മുത്തങ്ങയും അപൂർവമായി തുടങ്ങിയിരിക്കുന്നു വീട്ടുമുറ്റങ്ങളിൽ ധാരാളമായി കിട്ടിയിരുന്ന മുത്തങ്ങ ആമവാദത്തിലും മറ്റും അത്യപൂർവ ഔഷധത്തിൽപ്പെട്ടതാണ് ഏതാണ്ട് എല്ലാ ഇമ്മ്യൂണിറ്റി ഡിസോർഡറുകളിലും ബലസംബന്ധിയായ അനേകം കാര്യങ്ങളിൽ പ്രയോജനപ്രദമായ മുത്തങ്ങ ചന്ദനം ചുക്ക് രാമച്ചം ഇരുവേലി പർപ്പടകപ്പുല്ല് ഇവ സമം മുത്തങ്ങ ചന്ദനം ഇരുവേലി ചുക്ക് രാമച്ചം പർപ്പടകപ്പുല്ല് ഇവയെല്ലാം സമമായി അതിന് പകുതി കുറുന്തോട്ടി ചേർത്ത് സൂതികയോട് ബന്ധപ്പെട്ട ഗർഭിണിയോട് ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങളെയും ശമിപ്പിക്കുവാൻ കഴിവുള്ള അത്യന്തം ശ്രേഷ്ഠമായ ഒരു ഔഷധമാണ് കുറുന്തോട്ടി വാദവികാരങ്ങളിൽ ഇത്രയും ഗണ്യമായൊരു ഔഷധം വരയില്ല കുറുന്തോട്ടി ഉപയോഗിച്ച് ഏതാണ്ട് കുറുന്തോട്ടി വേര് മാത്രം ഉപയോഗിച്ച് ഉള്ള ഒരു ഔഷധമാണ് ക്ഷീരബല നൂറ്റൊന്ന് ആവർത്തി അനേകം വാദവികാരങ്ങളിൽ പ്രയോജനപ്രദമായ ക്ഷീരബല ആധുനിക രസവിജ്ഞാനത്തിൻ്റെ ആധുനിക കെമിസ്ട്രിയുടെ രസതന്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ വെറും കൊഴുപ്പ് മാത്രമാണെന്ന് അവർ പറയും വളരെയധികം വിഷമിക്കുന്ന കിറി ചിറികോടിപ്പോയതിന് അഫേഷ്യ ഒരു തുള്ളി നസ്യം ചെയ്യുകയും എതിരെ പുരട്ടുകയും ചെയ്താൽ മതി ഇങ്ങനെയുള്ള മന്യാസ്തംഭത്തിനും മറ്റും അത്യന്തം പ്രയോജനപ്രദമാണ് അതിനെയൊക്കെ ആധുനിക ശാസ്ത്രത്തിൻ്റെ പര്യവേക്ഷണത്തിൽ വേണ്ടതുപോലെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ടുള്ള എതിർപ്പുകൾ ഇന്ന് ലോകത്ത് വളരെയുണ്ട് പ്രയോജനത്തെ നോക്കിയാണെങ്കിൽ വളരെ പ്രയോജനപ്രദമാണ് ആയുർവേദത്തിൻ്റെ ഔഷധങ്ങൾ ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടക്കും എന്ന നിലയിൽ രുധിര മസ്തിഷ്ക സീമ കടന്നുപോകും എന്ന നിലയിൽ അതിസൂക്ഷ്മങ്ങളായതുകൊണ്ട് സ്ഥൂലങ്ങളായ രാസപരീക്ഷണങ്ങളുടെ നിലയിൽ ഇവയെ പര്യാപ്തമായി കണ്ടുപിടിക്കാൻ കഴിയില്ല അതുകൊണ്ട് സൂതികാജ്വരത്തിൽ വളരെ പ്രയോജനപ്രദമാണ് മുത്തങ്ങയും ചന്ദനവും ചുക്കും രാമച്ചവും ഇരുവേലിയും പർപ്പടകപ്പുല്ലും സമമായി സമമായെടുത്ത് പകുതി കുറുന്തോട്ടി ചേർത്ത് കഷായം വെച്ച് കഴിക്കുന്നത് ജ്വരം മാറുമെന്ന് മാത്രമല്ല കുട്ടിക്ക് വൈകല്യങ്ങളൊന്നുമുണ്ടാവില്ല അമൃത് ചുറ്റമൃത് ചുക്ക് കരിങ്കുറിഞ്ഞി വേര് കുറിഞ്ഞി പലതുണ്ട് വടകര കുറിഞ്ഞിയും തെക്കൻ ജില്ലകളിൽ ഉപയോഗിക്കുന്ന കരിങ്കുറിഞ്ഞിയും ഇതിന് ഉത്തമമാണ് ചെറുളവേര് കടുക്കാത്തോട് ചില ആചാര്യന്മാർ ഇതിന് പകരം കടുക്കാത്തോടിനു പകരം ഇലവങ്ങവും ഉപയോഗിക്കും കൂവളവേര് കുമിഴിൻ വേര് പയ്യാനവേര് പാതിരിവേര് മുഞ്ഞ വേര് മുത്തങ്ങ ഇവയെല്ലാം അതിൽ കൂവളം തുടങ്ങിയവ ദശമൂലത്തിലെ ബൃഹത് പഞ്ചമൂലമാണ് അവ നന്നായി പൊടിക്കുക ശീലപ്പൊടിയാക്കണം അവ പൊടിച്ചു വെച്ച് തേനിൽ കുഴച്ച് സേവിച്ചാൽ പ്രസൂതികയുടെ ജ്വരം മാറും മറ്റ് ആതങ്കങ്ങളും ും ഏതാണ്ട് സൂതികയ്ക്കുണ്ടാകുന്ന അനേകവിധങ്ങളായ ഉപദ്രവങ്ങളെല്ലാം മാറുകയും കുഞ്ഞിന് ആരോഗ്യത്തെ പ്രദാനം ചെയ്യുവാൻ സഹായകമാവുകയും ജനിച്ചുവരുമ്പോൾ കുഞ്ഞിൻ്റെ ആയുസ് ബുദ്ധി മുതലായവയ്ക്കെല്ലാം പ്രയോജനപ്രദമാവുകയും ചെയ്യുന്ന ഒന്നാണ് ഈ കഷായം കൊന്നത്തൊലി കണിക്കൊന്നയുടെ തൊലി കിരിയാത്ത് ഇത് കഷായം വെച്ച് കഴിച്ചാൽ എല്ലാ ജ്വരവും മാറും വേര് കുറുന്തോട്ടിവേര് വേര് ചെറുപയറ് മുത്തങ്ങ കൊത്തമല്ലി പർപ്പടകപ്പുല്ല് ഇവ കഷായം വെച്ച് കഴിച്ചാലും സൂതികാജ്വരം മാറുന്നത് വളരെ വളരെ ശ്രേഷ്ഠങ്ങളും ശ്രദ്ധേയങ്ങളുമായ ഔഷധയോഗങ്ങളെ പ്രയോഗിച്ചു നോക്കുകയും അത് ഫലവത്താണെന്ന് കാണുകയും കാലാതിവർത്തിയായി അറിവുകൾ നിൽക്കുമെന്ന അനുഭവങ്ങൾ കൊണ്ട് പഠിക്കുകയും അടുത്ത തലമുറകൾക്കായി കേടുവരാതെ നൽകുകയും ചെയ്ത പരമഭാഗിനികളായ നമ്മുടെ പ്രിയങ്കരായ മാതാമഹികളുടെ പാതരേണുക്കളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് ഉപസംഹരിക്കാം